ഹായ് ഫ്രണ്ട്സ്, പെറ്റ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് നമ്മുടെ വീഡിയോസിൽ നമ്മൾ പറവപ്രാവുകളുടെ തുറന്നു വിടുന്ന, അവരെ ഫ്രീ ആയിട്ട് വിടുന്ന ഒരു വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണുന്ന സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും, കുറച്ച് ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൂട്ടിൽ മരപ്പെട്ടി കയറിയിട്ട് സകല പ്രാവുകളെയും കൊന്ന് ഒരു 16 നമ്മൾ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്ന പ്രാവുകൾ കൊല്ലണ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള പ്രാവുകളെല്ലാം ഞാൻ എൻ്റെ ആശാൻ്റെ കൂട്ടിലേക്കാണ് മാറ്റിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് കുറച്ച് പ്രാവുകളെയും പിന്നെ കുറച്ച് ആശാൻ്റെ പ്രാവുകളെയും നമ്മൾ നമ്മുടെ കൂട്ടിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബേഡ്സിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ കേജിൽ നമ്മളൊരു 3 ബേഡിനെ ഇട്ടിട്ടുണ്ട്. ഇനി കറക്റ്റ് പെയർ നോക്കിയിട്ട് നമ്മൾ പെയർ എന്തായാലും തിരിക്കണതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് 2 ഫീമെയിലും ഒരു മെയിലാണ്. ഈ വൈറ്റ് കാണുന്നതൊരു മെയിലും ഇതൊരു ഫീമെയിലാണ്. ഈ ഫീമെയിൽ ടൂർണമെൻറ്റ് പറഞ്ഞ ഫീമെയിലാണ്. പിന്നെ ഇവിടെ ഒരു സബ്ജ മേളിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേജിലൊരു 3 ബേഡുണ്ട്. ടോട്ടല് നമ്മൾ ഒരു 4 പെയർ എടുത്തിട്ടുണ്ട്, 4 ബ്രീഡിംഗ് പെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തും കുറച്ച് ബേഡ്സ് കിടക്കുന്നുണ്ട്. ഒരു സബ്ജ മെയിലുണ്ട്. പിന്നെ തൊട്ട് താഴെയുള്ള ഒരു സബ്ജ ഫീമെയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി ആശാൻ വന്നിട്ട് ഇതിന് കറക്റ്റ് പെയറൊക്കെ സെറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞേക്കണത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ന് രാവിലെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു സബ്ജ മെയിലും ഒരു ചെമ്പൻ കളറ് മെയിലും ഉണ്ട്. ഈ പുള്ളിപ്രാവ് ടൂർണമെൻറ്റ് പറഞ്ഞ പ്രാവാണ് ആ ഫീമെയിൽ. പിന്നെ നമുക്ക് 2 കുഞ്ഞന്മാരെയും കൂടി തന്നിട്ടുണ്ട്. ഇപ്രാവശ്യം പറപ്പിക്കാൻ വേണ്ടിയുള്ള 2 കുഞ്ഞന്മാരെയും കൂടി തന്നിട്ടുണ്ട്. ഞാൻ അവരോട് ഒന്ന് കാണിച്ചു തരാം. ഈ നിൽക്കുന്ന 2 വെള്ള കുഞ്ഞന്മാരാണ്, വെള്ളയല്ല പുള്ളി കുഞ്ഞന്മാരാണ് നമുക്ക് പറപ്പിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം ഹോമറിൻ്റെ കേജിൽ ഇട്ടേക്കാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തട്ട് ഇണങ്ങാനും ഒക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഹോമറിൻ്റെ കേജിൽ തന്നെ ഇട്ടേക്കാണ്. അപ്പോൾ അവർക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ ഒക്കെ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഈ കുഞ്ഞന്മാർ ആശാൻ പറഞ്ഞത് ചെറുപ്പത്തിൽ തന്നെ നല്ല പറവയിലേക്ക് കയറുന്ന കുഞ്ഞന്മാരാണ്. അതുകൊണ്ട് നോക്കി പറപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനെ പതുക്കെ പതുക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്രാവുകളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹോമറിനെ തുറന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ആ ഫീമെയിൽ ഹോമറ്, അതിന് നമ്മുടെ പറവയുടെ ഇവിടെ അകത്തൊരു മെയിലുണ്ടല്ലോ, ആ മെയിലായിട്ട് പെയറായിട്ട് ആള് ആ മെയിലിൻ്റെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടിലും കയറണില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇനിയുള്ളത് ഈ 2 കുഞ്ഞന്മാരുടെ വീഡിയോസ്, ചിറ്റിക്കൽ വീഡിയോസും പറപ്പിക്കലും ഒക്കെ നമ്മളിനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.